ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഗോതമ്പ് ദോശ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട് നമ്മളെ ചാനൽ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പം ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക, കൂടുതൽ രുചിയായിരിക്കും. അതൊന്ന് ചൂടായി വന്നാൽ 1/2 teaspoon ജീരകവും 1 teaspoon ഉഴുന്നും കൂടെ ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ എരിവിന് വേണ്ട പച്ചമുളകും 2 kshnam ഇഞ്ചിയും കൂടെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. 2 kshnam പച്ചമുളകും 2 kshnam ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് എറിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ എരിവ് നോക്കിയിട്ട്, കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ എരിവ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിക്ക എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 cup സവാള പൊടിയായിട്ട് എറിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾസൊക്കെ നല്ല പൊടിയായിട്ട് എറിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അതൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1/2 cup ക്യാരറ്റ് പൊടിയായിട്ട് എറിഞ്ഞത്, അതും ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാബേജ് 1/2 cup. അപ്പോൾ ഇത് 3 ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/4 cup തേങ്ങാ കൊത്താൻ കേട്ടോ, ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അതിക്ക് വേണ്ട ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 teaspoon കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെയും മല്ലിൻ്റെ ഇലയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കട്ടാ. അപ്പോൾ അതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ദോശക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 cup ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് മൈദയിലും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടി ചെയ്യണതാണ്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാവ് കലക്കിയെടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 4 cup വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നത്. ഇതാണ് ഈ ദോശമാവിൻ്റെ കറക്റ്റ് പരുവം. കൂടുതൽ കട്ടിയാവാനും പാടില്ല, എന്നാലും പറ്റ ലൂസായി പോവാനും പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഈ ദോശ മാവൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാനാണെങ്കിൽ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനനുസരിച്ച് കുറച്ച് സമയം നമുക്ക് അടച്ച് വെക്കാം. ഞാനിപ്പോൾ കുറച്ച് സമയം അടച്ച് വെച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഇതാ വീണ്ടും നല്ല ഉണന്ന് മാവ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ വഴറ്റിയെടുത്ത ചട്ടിയിൽ തന്നെയാണ് ദോശ ചുട്ടെടുക്കുന്നത്. ചൂടായ ചട്ടിക്ക് ഓരോ കൈയിലും മാവ് കോരി വെച്ചിട്ട് ഒന്ന് കൈയിലുകൊണ്ട് ചുറ്റിച്ചെടുക്കുക. നമ്മൾ ദോശ ചുടുന്ന സെയിം അതേ രീതി തന്നെയാണ്. ആദ്യമൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ ചുറ്റിച്ചെടുക്കാൻ പറ്റാത്ത പോലെയൊക്കെ തോന്നും, പക്ഷേ അത് കാര്യമാക്കണ്ട, തന്നെ അങ്ങോട്ട് ശരിയായി വരും. ദോശ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 sides ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാവും. എന്തിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. കൂടുതൽ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തക്കാളി ചട്നിയാണ് കേട്ടോ. അതല്ല നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ ഈ ഒരു ദോശ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല ഹെൽത്തിയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം, ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ് അകത്താക്കാനും കൂടെ പറ്റും. അപ്പോൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. രാവിലെ ഒരുപാട് മസാലയൊക്കെ കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെ സിമ്പിളായിട്ട്, എന്നാലും ഹെൽത്തിന് ഒട്ടും ദോഷമില്ലാത്ത രീതിയിൽ കഴിക്കണ ബ്രേക്ക്ഫാസ്റ്റല്ല ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വീഡിയോ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.